ഗ്രീനിഫൈ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജെറേനിയം പ്ലാന്റ് നമ്മൾ എങ്ങനെയാണ് നടുന്നത്. ജെറേനിയം പ്ലാന്റിനെ കട്ടിങ് എടുക്കുന്നത് ശ്രദ്ധിക്കണം. പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന് വെള്ളം കോരുന്നതും ഇതിന് വളമിടുന്നതും ഏതൊക്കെ സമയമാണ് വളം ചെയ്യേണ്ടത്, ഏതൊക്കെ സമയമാണ് കട്ടിങ് എടുക്കേണ്ടത്, ഇതെല്ലാം പ്രത്യേകം ഞാൻ പറഞ്ഞുതരാം. കട്ടിങ് നമ്മളെപ്പോൾ എടുത്താലും നമ്മുടെ പ്ലാന്റിനെ എപ്പോൾ വളം ചെയ്യുന്നു, വളം ചെയ്ത് 10 ദിവസം കഴിഞ്ഞ് മാത്രമേ ഈ ജെറേനിയത്തിൻ്റെ തണ്ട് എടുക്കാവൂ. അത് ഏത് പ്ലാന്റിൻ്റെ ആയാലും അങ്ങനെ എടുക്കാവൂ. കാരണം അല്ലെങ്കിൽ ഈ വളത്തിൻ്റെ അംശം ഈ തണ്ടിലുണ്ടെങ്കിൽ തണ്ട് കിളിക്കത്തില്ല. ജെറേനിയം പ്ലാന്റുകൾക്ക് ഞാൻ ഇടുന്ന വളമെന്ന് പറഞ്ഞാൽ DAP ഇടുന്നത്. DAP 10 ദിവസം കൂടുമ്പോഴാണ് നമ്മളിടുന്നത്. അപ്പോൾ ഈ 10 ദിവസം കൂടി ഇട്ട് കഴിയുമ്പോൾ 10-ാമത്തെ ദിവസമാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ തണ്ട് കട്ട് ചെയ്ത് വെക്കുന്നത്. നമ്മൾ അങ്ങനെ തണ്ട് കട്ടിച്ച് വെച്ച ഒരു തണ്ടാണ് ഈ കാണിക്കുന്നത്. ഈ തണ്ട് ഇത് കിളിച്ച് റൂട്ടായി, ശരിക്കും റൂട്ടായി അതിൻ്റെ എത്ത് പൊട്ടിയെല്ലാം റെഡി ആയിരിക്കുവാണെങ്കിൽ തണ്ട്. അതുപോലെ ഇപ്പോൾ ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണ് എടുക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കട്ടിങ് എടുക്കാം. നമ്മൾ കട്ടിങ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ മുഴങ്ങി വരുന്നൊരു ഭാഗമാണ് കട്ടിങ് എടുക്കേണ്ടത്. കാരണം അതിൽ മൂത്ത എത്തുകളല്ല എടുക്കേണ്ടത്, ഒരു മുതിർന്ന പ്ലാന്റാണ് നമ്മളിപ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റിൻ്റെ കട്ടിങ് ഇവിടുന്ന് എടുക്കുന്നു. അപ്പോൾ നേരത്തെ കട്ടിങ് എടുത്തിട്ട് സൈഡ് ഞാൻ കാണിക്കാം. ഇപ്പോൾ നേരത്തെ കട്ടിങ് എടുത്താണ്, ഇവിടെ നിന്ന് കട്ടിങ് എടുത്താണ്, കഴിഞ്ഞ കട്ടിങ് എടുത്താണ്. ഇത് കാരണം അത് കാരണം മുമ്പോട്ട് നമ്മൾ എത്ര കട്ടിങ് എടുക്കുന്നോ ആ കട്ടിങ് എടുത്ത തണ്ട് അപ്പോട്ട് ഉണങ്ങും. അപ്പോൾ നമുക്ക് കട്ടിങ് എടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്നേ കട്ട് ചെയ്യുക. ഇത്രയും ഭാഗം ഉണങ്ങി മാറുകയാണെങ്കിൽ വിഷയം നമ്മൾ പ്ലമ്മയും പ്ലാന്റിന് ഉണ്ടാവരുതെന്ന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. നമ്മളങ്ങനെ കട്ട് ചെയ്താണ്ട് ഇവിടുന്ന് എത്ത് പൊട്ടുന്നുണ്ട്. ഈ എത്ത് പൊട്ടി പുതിയ പ്ലാന്റ് ഉണ്ടായിക്കോളും. അപ്പോൾ ഇവിടുന്ന് ഈ കട്ടിങ് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. ശകലം മുഴങ്ങ് വിട്ട് അകത്തോട്ട് മാറി നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കട്ട് ചെയ്ത ഭാഗത്ത് നമ്മളാണെങ്കിൽ സാഫ് വരണം. രാവിലത്തെ വെള്ളം കോരി കഴിഞ്ഞിട്ട് മാത്രമേ ഈ പ്ലാന്റിൻ്റെ കട്ടിങ് എടുക്കാവൂ നമ്മൾ. അല്ല, വെള്ളം കോരുമ്പോഴേ സാഫേ വെള്ളം വീണ് കഴിഞ്ഞാൽ ഈ സാഫ് ഇളകിപ്പോവും. കഴിഞ്ഞു. അപ്പോൾ ആ വിഷയം അവിടെ സോൾവ് ആയി. അപ്പോൾ നമ്മളിങ്ങനെയാണ് കട്ടിങ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നടുന്ന രീതിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്, നടുന്ന രീതി. അപ്പോൾ നടുന്ന രീതിയാണെങ്കിൽ നമ്മൾ എപ്പോഴും പ്ലാന്റ് നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പച്ച മണ്ണ് എടുക്കാൻ പാടില്ല. മണ്ണ് എപ്പോഴും ഉണക്കിയ മണ്ണുകളെ ഉപയോഗിക്കാവൂ. അത് നമ്മൾ സത്യം പ്രത്യേകം വളമൊന്നും ചേർക്കേണ്ട ആവശ്യം. ചകിരിപ്പൊടി ഒന്നും ചേർക്കരുത്. ആദ്യം നടുമ്പം റൂട്ട് പിടിപ്പിക്കാൻ വേണ്ടി വെക്കുമ്പോൾ നമ്മൾ ചകിരിപ്പൊടി ചേർക്കേണ്ട. ആദ്യം മണ്ണും വേണ്ട, ശകലം മണ്ണ് ചേർത്താൽ മാത്രം മതി. അപ്പോൾ അതിനകത്ത് സീഡോമോണസ് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അതിനകത്ത് സീഡോമോണസ് മാത്രം ശകലം ചേർക്കുന്നുണ്ട്. സീഡോമോണസ് അകലെ കൂട്ടി ഇളക്കി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചേർത്ത് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, നമ്മുടെ പ്ലാന്റ് നടന്ന ഏത് പോർട്ടാണോ പോർട്ടിൻ്റെ ഡ്രെയിനേജ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അതിന് തന്നെ ചരലിട്ട് കൊടുക്കുക. അതിന് മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒത്തിരി മണ്ണാവേണ്ട ആവശ്യമില്ല. പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം മണ്ണ് അധികം വേണ്ട, ശകലം മണ്ണ് മതി നമുക്ക് പോർട്ട് ചെയ്യുമ്പോൾ. നമ്മൾ ചകിരിപ്പൊടിയോ അതിൻ്റെ ചാണകപ്പൊടിയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഫ്രഷ് മണ്ണിനകത്താണ് ഉണക്കി ഉണക്കിയ, നല്ല ശരിക്കും ഉണക്കി ഇടഞ്ഞ മണ്ണായിരിക്കണം ശരിക്കും. പെട്ടെന്ന് നമ്മളെ മറ്റ് പ്ലാന്റിലെ പോലെ 10 ദിവസം 5 ദിവസം കൊണ്ടൊന്നും റൂട്ട് വരുന്ന പ്ലാന്റ് അല്ല ജെറേനിയം. കുറഞ്ഞ 30 ദിവസമെങ്കിലും ജെറേനിയത്തിന് പ്ലാന്റ് റൂട്ട് വരാൻ പിടിക്കും. കാരണം എന്നാൽ പ്ലാന്റിൻ്റെ ഇലയ്ക്ക് നല്ല കട്ടിയുള്ളതുകൊണ്ട് അതങ്ങനെ പെട്ടെന്ന് അഴുക്കായി പോകത്തുമില്ല, വാടത്തുമില്ല, അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ പ്ലാന്റ് നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചരിച്ചേ നടാവും. ഇത്രയും ചരിവെങ്കിലും പ്ലാനിട്ട് ചരണം. ഇങ്ങനെ ചരിച്ച് നടാവും, ഇതുപോലെ ചരിച്ച് നടാവും. എന്നിട്ടെല്ലാം മണ്ണിട്ട് കൊടുക്കുക. നിങ്ങൾ ചോദിക്കുക, എന്താ ഈ ചരിച്ച് നടുന്ന കാരണം എന്താണ് ചോദിക്കുന്നത് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഒരു പ്ലാന്റ് നിൽക്കുന്ന ആ ലെവലിൽ നമ്മൾ ആ തണ്ട് ചരിഞ്ഞ് കിടന്ന തണ്ടാണ്. ആ തണ്ടിനെ ആ രീതി വെക്കാമെങ്കിൽ പെട്ടെന്നാണ് റൂട്ട് വരുന്നതും കിളിക്കുന്നതും പെട്ടെന്നാണ്. അതാണ് നമ്മൾ ചരിച്ച് വെക്കാൻ പറഞ്ഞതിൻ്റെ പ്രത്യേകത. അതാണ് വരുന്നതല്ല. എന്നിട്ട് നമ്മൾ അത് പറയാൻ മറന്നുപോയി, നമ്മൾ എപ്പോഴും കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്രിക എപ്പോൾ ഉപയോഗിച്ചാലും നമ്മളാണെങ്കിൽ ഈ പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡോ അല്ലെ സാഫോ പിന്നെ ഉപയോഗിച്ച് നമ്മളെപ്പോഴും ഇതുപോലെ ക്ലീൻ ചെയ്യണം. നമ്മളെപ്പോഴും ഇത് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാനെപ്പോഴും ഓരോ പ്ലാന്റ് കട്ട് ചെയ്യുമ്പോഴും ഞാൻ പുറത്ത് കട്ടിങ്ങിന് പ്രത്യേകം ഉപയോഗിക്കുന്ന കത്രികയാണിത്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതങ്ങനെ. അതുകൊണ്ട് അത് പ്രത്യേകം ചെയ്യണം. ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടത് വാട്ടറിങ്ങാണ്. എന്നെങ്ങനെയാണ് വാട്ടറിങ്? ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ ഒഴുകി വെച്ചാൽ നനയത്തെ കുഴപ്പമില്ല. ദിവസം രാവിലെ ചെറുതായിട്ട് വെള്ളം തളിച്ച് കൊടുത്താൽ മാത്രം മതി. വെയിൽ തടരുത്, തണലത്ത് ഇടാവും. പ്രത്യേകിച്ച് ഈ പ്ലാന്റിന് ഒത്തിരി വെയിൽ വേണ്ട, മഴ നനയാൻ പാടില്ല. ഈ പ്ലാന്റ് പൊതുവേ ഈ പ്ലാന്റുകളൊന്നും മഴ നനയാൻ പാടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഷെയ്ഡിൻ്റെ അടിയിലോ മാറ്റിയിട്ടിരുന്നാൽ, വെട്ടം കിട്ടുന്ന ഏരിയയിൽ ഇട്ടിരുന്നാൽ മാത്രം മതി, റൂട്ടാവും. എന്നാൽ ഞാൻ മുൻ നേരത്തെ നട്ട ഒരു പ്ലാന്റ് ഞാൻ കാണിക്കാം. അതിനകത്ത് നമ്മളിനി ചേർക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അതിനകത്ത് ഇതാണ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മൊത്തം കിളിച്ച് റെഡി ആയതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിന് ചകിരിപ്പൊടി കൊടുക്കണം. നമ്മൾ ചകിരിപ്പൊടി ഇട്ട് ഫില്ല് ചെയ്യണതിന്, ഇത്രയും ചകിരിപ്പൊടി ഇട്ട് നമ്മൾ ഫില്ല് ചെയ്തേക്കണം.
ഇങ്ങനെ ചാരിപ്പൊടി ഫില്ല് ചെയ്ത് റൂട്ടായി കഴിഞ്ഞാൽ ഇതാവും. ഇത്രയും ചാരിപ്പൊടി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളമൊക്കെ രാവിലെ ശകലം വെള്ളം സൈഡിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി, വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് നട്ട് കഴിഞ്ഞു. പഴയ പ്ലാന്റ് നമ്മളെങ്ങനെ ചാരിപ്പൊടി ഇടുന്നത്, അതെങ്ങനെ തണുപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് ചാരിപ്പൊടി ഇടുന്നത്, ഇത്രയും കൊടുത്തത് എല്ലാം കാണിച്ചു. ഈ മദർ പ്ലാന്റ് ഒന്നുകൂടെ കാണിക്കാം. ഇത് മൊത്തം ചാരിപ്പൊടി ഫില്ല് ചെയ്തിരിക്കുകയാണ് മൊത്തം. നമുക്ക് രാവിലെ തുള്ളിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു, അധികം വെള്ളം ആവാൻ പാടില്ല, തുള്ളിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പം എല്ലാത്തിനും മുട്ടായി തുടങ്ങി. ഇത് വെള്ള കളർ വെള്ളയാണ്, വെള്ള ഷെയ്ഡ് വരുന്ന നല്ല ഒരു ജെറേനിയമാണിത്. ഇതിനടുത്ത ഈ എത്തിനി വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം, നമ്മൾ എടുക്കുന്നില്ല കാരണം ഇതേ ഫ്ലവർ ആവാൻ വേണ്ടിയാണ്. അപ്പം മൊത്തം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും, അതുകൊണ്ട് ഞാൻ ആ പ്ലാന്റിനെ കട്ട് ചെയ്യുന്നില്ല, എന്നിങ്ങനെ വിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് ചെയ്യുന്ന രീതികളും നമ്മൾ വളം ചെയ്യുന്ന രീതികളും എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലായി കാണുമെന്ന് അറിയാം. അപ്പോൾ ഈ ആ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്.